ഹലോ ഡിയർ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കാറുകൾക്കുള്ള എ ആർ എ ഐ അതായത് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ആർ ടിഒൻ്റെയും അപ്രൂവൽ ഉള്ള ഇലക്ട്രിക് കൺവേർഷൻ കിറ്റിനെ കുറിച്ചാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റുകൾ നോർത്ത് വേ മോട്ടോർ സ്പോർട്സ് എന്ന് പറയുന്ന പൂനെ ബേസ്ഡ് കമ്പനിയാണ് നിർമ്മിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും ഈ കമ്പനി തന്നെ ഡിസൈൻ ചെയ്ത് അവർ തന്നെ മാനുഫാക്ചർ ചെയ്യാനാണ് അവർ തന്നെയാണ് മാസ് പ്രൊഡക്ഷനും ലൈനപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റ് മാരുതി സുസുക്കി ഡിസയറ് രണ്ടായിരത്തി പതിനേഴ് പുതിയ ടൈപ്പ് മോഡലിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് എ ആർ എയുടെയും ആർ ടിഒൻ്റെ ഒക്കെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റിൻ്റെ പ്രധാന ഗുണം ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ കിറ്റാണ് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് വാഹനത്തിൻ്റെ പെട്രോൾ എഞ്ചിനും സൈലൻസർ അസംബ്ലിയും പെട്രോൾ ടാങ്കും മാത്രം മാറ്റിയാൽ മതിയാവും ബാക്കി എല്ലാ ഘടകങ്ങളും ആ വാഹനത്തിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത് വെറുതെ ജസ്റ്റ് കണക്ട് ചെയ്ത് മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ കിറ്റാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ എല്ലാ ഫങ്ഷൻസും സെയിം തന്നെയായിരിക്കും പെട്രോളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുക ഒരു വ്യത്യാസവും ഉണ്ടാവുന്നതല്ല ഈ ഇലക്ട്രിക് കൺവെർഷൻ കിറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റ് രണ്ട് ടൈപ്പ് ആണുള്ളത് ഡ്രൈവ് ഇ ഇസഡ് അഥവാ ഡ്രൈവ് ഈസ് അതുപോലെ ട്രാവൽ ഇ ഇസഡ് ട്രാവൽ ഈസ് ഇതിൽ ഡ്രൈവ് ഈസ് എന്ന് പറയുന്ന കിറ്റ് പ്രധാനമായിട്ടും സിറ്റി ഡ്രൈവിന് ഉദ്ദേശിച്ചുള്ളതാണ് ഇത് ബാറ്ററിയുടെ ഒരു ഫുൾ ചാർജിൽ വൺ ട്വൻറ്റി കിലോമീറ്റേഴ്സാണ് റേഞ്ച് കിട്ടുന്നത് അതുപോലെ ഇതിൻ്റെ ബാറ്ററി സ്ലോ ചാർജിങ്ങിൽ ഫൈവ് ടു സിക്സ് അവേഴ്സ് എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട് രണ്ടാമത്തെ മോഡലായ ട്രാവൽ ഈസ് അത് പ്രധാനമായിട്ടും ലോങ്ങ് ഡിസ്റ്റൻസ് ജേണിക്കാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബാറ്ററിയുടെ ഒരു ഫുൾ ചാർജിൽ ഇരുന്നൂറ്റമ്പത് ആണ് റേഞ്ച് കിട്ടുന്നത് അതുപോലെ സാധാ ചാർജർ വെച്ചിട്ട് എയ്റ്റ് ടു ടെൻ അവേഴ്സ് എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട് ഈ രണ്ട് മോഡലുകളുടെയും ബാറ്ററി ഫുൾ ചാർജ് ആവാനായിട്ട് ഫാസ്റ്റ് ചാർജർ വയ്ക്കുകയാണെങ്കിൽ ഉദ്ദേശം ഒരു മണിക്കൂറിനുള്ളിൽ ചാർജ് ആവുന്നതാണ് ഈ രണ്ട് ടൈപ്പ് കിറ്റുകൾക്കും നൂറ്റിനാൽപ്പത് മുതൽ നൂറ്ററുപത് കിലോമീറ്റർ പെർ ആണ് മാക്സിമം സ്പീഡ് കമ്പനി പറയുന്നത് എന്നാൽ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ഇപ്പോൾ ടാക്സിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് എൺപത് കിലോമീറ്റർ പെർ അവർ ആയിട്ട് അത് നിജപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഈ വാഹനത്തിൻ്റെ റേഞ്ച് അഥവാ ഒരു ഫുൾ ചാർജിൽ ഈ വാഹനം എത്ര ദൂരം ഓടും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന പോലെ പലവിധ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഈ വാഹനം ഓടിക്കുന്ന സ്റ്റൈല് വാഹനം ഓടിക്കുന്ന സ്പീഡ് റോഡിൻ്റെ കണ്ടീഷൻ ട്രാഫിക്കിൻ്റെ കണ്ടീഷൻ വെതറിൻ്റെ കണ്ടീഷൻ ഹില്ലി ഏരിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് അറ്റക്കുറച്ചുകൾ വരാം അതുപോലെ ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുടെയും ലഗേജിൻ്റെയും ടോട്ടലായിട്ടുള്ള ലോഡ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് കണക്കാക്കുന്നതിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട് ഇത് എല്ലാത്തരം ഇലക്ട്രിക് വാഹനങ്ങളെയും പൊതുവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കിറ്റിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസൊന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല കാര്യം ഇതിൻ്റെ പാറ്റൻ്റ് പെൻഡിങ് ആയതുകൊണ്ട് ഈ കിറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറ് വളരെ എഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യാനായിട്ട് നൂറ് മുതൽ നൂറ്റിപ്പത്ത് കിലോവോട്ടർ അവർ വൈദ്യുതി മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഒരു മണിക്കൂർ പോകുമ്പോൾ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് കിലോവോട്ടർ അവർ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി റേഞ്ച് വളരെയധികം കിട്ടുന്നതാണ് ഈ കിറ്റ് ഉപയോഗിക്കുന്ന ഡിസയർ വാഹനങ്ങൾക്ക് വരുന്ന റണ്ണിങ് കോസ്റ്റ് അൻപത് പൈസ മുതൽ രണ്ട് രൂപ പെർ കിലോമീറ്റർ വരെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആയിട്ട് ഈ ഓടിക്കുന്ന സ്റ്റൈലും അതുപോലെ തന്നെ ഈ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് കയറുന്ന വെയ്റ്റുമാണ് അതായത് പാസഞ്ചേഴ്സിൻ്റെയും ലഗേജിൻ്റെയും വെയിറ്റും കൂടിയാണ് ഇതിൻ്റെ ഈ കോസ്റ്റ് തീരുമാനിക്കപ്പെടുന്നത് പിന്നെ ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റിൻ്റെ മറ്റൊരു പ്രധാന ഗുണം ഇതിനകത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് വാഹനം ബ്രേക്ക് പിടിക്കുമ്പോൾ വരുന്ന ഫ്രിക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് അത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കിറ്റ് കൊണ്ട് ഇലക്ട്രിക് വാഹനമായിട്ട് കൺവേർട്ട് ചെയ്ത ഡിസയറും മറ്റു ഇലക്ട്രിക് വാഹനങ്ങളും ഓടിക്കുന്നതിനുള്ള പ്രധാന വ്യത്യാസം ഈ വാഹനത്തിന് ഡിസയറിൻ്റെ ഗിയർ ബോക്സും ക്ലച്ചും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനം അഞ്ച് ഫോർവേഡ് ഗിയറുകളിലും ഒരു റിവേഴ്സ് ഗിയറിലും ഓടിക്കാം ഒരു ചേഞ്ച് അതിനകത്തില്ല അതുകൊണ്ട് തന്നെ ഒരു പെട്രോൾ വാഹനം ഓടിക്കുന്ന അതേ ഫീലും കംഫോർട്ട് കിട്ടുകയും ചെയ്യും പെട്രോൾ വാഹനത്തിൻ്റെയും കൂടുതൽ പിക്കപ്പും പവറും ഈ വാഹനത്തിനുണ്ടാവും മറ്റൊരു പ്രധാന പ്രത്യേകത ഈ പെട്രോൾ എൻജിൻ്റെ അതേ മൗണ്ടിൽ തന്നെയാണ് ഈ കിറ്റിൻ്റെ മോട്ടറും ബാറ്ററി പാക്കും കൺട്രോളറും മറ്റു ഘടകങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്ന ഘടകങ്ങളുടെ അതേ വെയ്റ്റിൽ തന്നെയാണ് ഈ കിറ്റിൻ്റെ പാർട്സും കമ്പനി നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് വെയ്റ്റിലും വ്യത്യാസം വരുന്നതല്ല ഇങ്ങനെ ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റിൻ്റെ എല്ലാ ഘടകങ്ങളും വാഹനത്തിൻ്റെ ബോണറ്റിനകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഡിക്കി സ്പേസ് പൂർണ്ണമായിട്ടും ഫ്രീ ആണ് അതുപോലെ സ്റ്റെപ്പിനി അതിൻ്റെ ഒറിജിനൽ സ്പേസിൽ തന്നെയാണ് അതുകൊണ്ട് ആ വശത്തിന് ഒട്ടും തന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല ഒരു ഡിസയർ കാറ് ഈ കിറ്റ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ ഇൻറ്റീരിയറിനകത്ത് യാതൊരുപക ചേഞ്ചസും വരുന്നതല്ല സ്റ്റിയറിംഗ് സെയിമാണ് സ്റ്റീരിയോ സെയിമാണ് അതിൻ്റെ കൺട്രോൾസ് സ്റ്റിയറിങ്ങും ഉള്ളത് സെയിമാണ് അതുപോലെ ക്ലച്ച് ബ്രേക്ക് പെഡല് അതുപോലെ ഗിയർ നോബ് എല്ലാം സെയിം തന്നെയാണ് പിന്നെ അതിൻ്റെ ക്ലസ്റ്റർ അതിൻ്റെ ഡാഷ് ബോർഡിനകത്തുള്ള എല്ലാ കൺട്രോൾ ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് എ സി ഒന്നിനും യാതൊരു വ്യത്യാസവും അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു വാഹനം പോലെ തന്നെ തോന്നില്ല പെട്രോൾ ഡിസയർ വാഹനത്തിന് സീറോ മുതൽ നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡ് എത്താനായിട്ട് പന്ത്രണ്ട് സെക്കൻഡ് എടുക്കുമെന്നാണ് കമ്പനി പറയുന്നത് അതേസമയം ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റ് ഉപയോഗിച്ച് ഓടുന്ന വാഹനത്തിന് പത്ത് സെക്കൻഡ് മതി സീറോ ടു ഹൺഡ്രഡ് എത്താനായിട്ട് ഇതിന് പ്രധാന കാരണം ഈ കിറ്റിലുള്ള വളരെ ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടറാണ് അഞ്ഞൂറ് ആർ പി എം മുതൽ നാലായിരം ആർ പി എം വരെയുള്ള വളരെ വലിയൊരു റേഞ്ചിൽ വളരെ ആയിട്ട് ഈ മോട്ടറ് വർക്ക് ചെയ്യും ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റിനോടൊപ്പം തരുന്ന വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റ് ഈ ഡിസൈർ വാഹനത്തിൻ്റെ ഒറിജിനൽ മാനുഫാക്ചർ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അഥവാ ഇ സിയുവിനോട് പയർ ചെയ്താണ് ഈ വാഹനം പ്രവർത്തിക്കുന്നത് ഇങ്ങനെ വാഹനത്തിൻ്റെ ഇ സിയുമായിട്ട് പയർ ചെയ്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് എ ബി എസും ത്രോട്ടൽ ബോഡിയും ക്ലച്ചും എല്ലാത്തരം കൺട്രോൾസും അതായത് വൈപ്പറ് സ്റ്റീരിയോ കൺട്രോൾസ് ബാക്കിയുള്ള കൺട്രോൾസും അതുപോലെ ഇഗ്നീഷ്യൻ പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ റിമോട്ട് കൺട്രോൾ എല്ലാം സാധാരണ ഒരു പെട്രോൾ വാഹനത്തിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഈ കമ്പനി മൂന്ന് തരം ബാറ്ററി പാക്കുകളാണ് നൽകുന്നത് ഇരുപത് കിലോ വാട്ട് ഹവറിൻ്റെ ഇരുപത്തഞ്ച് കിലോ വാട്ട് ഹവറിൻ്റെ മുപ്പത് കിലോ വാട്ട് ഹവറിൻ്റെ അതുപോലെ ഇതിൻ്റെ പ്ലഗ് ടൈപ്പ് ടു പ്ലഗ് ആണ് സ്ലോ ചാർജിങ്ങിനായിട്ടുള്ളത് ഈ കിറ്റിനോടൊപ്പം കിട്ടുന്ന ബാറ്ററി പാക്കിന് പുറമെ ലിത്തിനിയം അയോൺ ബാറ്ററിയുടെ അഡീഷണൽ ബാറ്ററി പാക്ക് വയ്ക്കാവുന്നതാണ് ഇതിന് പതിനേഴ് കിലോവോട്ട ഹവറാണ് കപ്പാസിറ്റി ഉള്ളത് അത് വയ്ക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് കൂടുതൽ ദൂരം വാഹനത്തിന് ഓടുവാൻ കഴിയും ഇങ്ങനെ വരുന്ന അഡീഷണൽ ബാറ്ററി പാക്കിന് നൂറ്റി എഴുപത്തഞ്ച് കിലോ വെയ്റ്റും മൂന്നര ലക്ഷത്തോളം രൂപ ചിലവും വരുന്നതാണ് ഈ വാഹനം ഏതൊരു ഫിഫ്റ്റീൻ ആംബിയറിൻ്റെ സിംഗിൾ ഫേസ് സോക്കറ്റിനകത്തും കുത്തി ചാർജ് ചെയ്യാവുന്നതാണ് അത് വീട്ടിലായാലും എവിടത്തെയായാലും അതുപോലെ ഫാസ്റ്റ് ചാർജിംഗ് ആവശ്യമുള്ളവർക്ക് എക്സ്പ്രസ് വാൾ ചാർജർ അഡീഷണൽ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചാർജിംഗ് ഫെസിലിറ്റിക്കായിട്ട് ഈ കമ്പനി ഭാരതീയ ഇ വി എന്ന് പറയുന്ന കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കിറ്റിൻ്റെ ടൈപ്പും ബാറ്ററി ബാക്കിൻ്റെ ടൈപ്പും അനുസരിച്ച് അഞ്ച് മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ഈ നോർത്ത് വേ മോട്ടോസ്പേർട്സ് എന്ന് പറയുന്ന കമ്പനി ഈ കിറ്റിന് വില നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇരുപത്തയ്യായിരം രൂപയാണ് മുടക്കേണ്ടത് ഇതുവരെയും ബുക്ക് ചെയ്ത കിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് ക്വാർട്ടറിൽ ഡെലിവറി എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ ഈ രണ്ട് കിറ്റുകളും സോൾഡ് ഔട്ടായി എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഒരു പക്ഷേ ഇത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോഴായിരിക്കും കൂടുതലായിട്ട് അവൈലബിൾ ആവുക ഒരു ബേസ് മോഡൽ ഡിസൈർ മേടിച്ച് അഞ്ചാറ് ലക്ഷം മുടക്കി ഈ കിറ്റ് ഫിറ്റ് ചെയ്ത ഉദ്ദേശം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനി ടെസ്റ്റ് ഡ്രൈവിനായിട്ടൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പുതിയ വാഹനം തന്നെ വി എക്സ് ഐ മോഡല് ഡിസൈറ് മേടിച്ചിട്ടാണ് അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് പഴയ വാഹനത്തിലല്ല കമ്പനി പറയുന്നത് വിവിധ തരം ഡീലർഷിപ്പുകളും സർവീസ് സെൻറ്റേഴ്സൊക്കെ പല സ്ഥലങ്ങളും തുടങ്ങാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നാണ് എന്നാൽ ഈ ഓൾട്ടറേഷൻ കാരണം ഒറിജിനൽ മാനുഫാക്ചറിൻ്റെ വാറൻറ്റി നഷ്ടപ്പെടുന്നതുകൂടി വ്യക്തതയില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് കിറ്റിൻ്റെ ഒഴിച്ച് ബാക്കി ഘടകങ്ങൾ നമുക്ക് അവിടെ അതായത് മാര്ദ്വീര സർവീസ് സെൻറ്ററിൽ നമുക്ക് സർവീസും അതിൻ്റെ സ്പേ പാർട്സൊക്കെ കിട്ടുമോ ഇല്ലയെന്നാണ് അത് കമ്പനി പ്രത്യേകമായിട്ട് എന്തായാലും ടൈ അപ്പ് അവരായിട്ട് ഉണ്ടാക്കുമെന്നു നമുക്കറിയില്ല ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റിന് കമ്പനി നൽകുന്നത് രണ്ട് കൊല്ലത്തെ വാറൻറ്റിയാണ് ആക്ച്വലി നോർത്ത് വേ മോട്ടോർ സ്പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനം ഹിൻമാൻ ഓട്ടോ പാർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഡിവിഷൻ മാത്രമാണ് ഓട്ടോ പാർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അവകാശപ്പെടുന്നത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിലും മാനുഫാക്ചറിങ്ങിലും സർവീസിലും വളരെ എക്സ്പെർട്ടൈസ് ഉള്ള കമ്പനിയാണെന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് നോർത്ത് വേ മോട്ടോർ സ്പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനം രണ്ടായിരത്തി പതിനേഴും അതിന് ശേഷമുള്ള മാരുതി ഡിസയർ മോഡലുകൾക്ക് വേണ്ടി ഇറക്കുന്ന എലക്ട്രിക് കൺവേഷൻ കിറ്റിൻ്റെ പ്രധാന സവിശേഷതകൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് കണ്ടതിന് ശേഷം ദയവായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കം പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ചാനൽ വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്